മഹാരാഷ്ട്രയിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട ആളെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷിക്കുന്ന വീഡിയോ വൈറലായി. ഒഴുക്കിലേക്ക് ധൈര്യസമേതം എടുത്തുചാടി ഒരു ജീവൻ രക്ഷിച്ച പോലീസുകാരുടെ പ്രവൃത്തിക്ക് വൻ കൈയടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. NCP നേതാവും MPയുമായ സുപ്രിയ സുലേയും വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. പൂനെ ദത്തേവാടിയിലെ കോൺസ്റ്റബിളായ സദാം ഷെയ്ഖും അജിത് പൊക്കറേയുമാണ് ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിച്ചത്. ശിവാനെ പാക്കുൽ ഉദയനിലെ പുഴയിലാണ് നാട്ടുകാരിലൊരാൾ ഒഴുക്കിൽപ്പെട്ടത്. ശക്തമായ ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിക്കാനായി പോലീസുകാർ ധൈര്യസമേതം ഒഴുക്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. പോലീസുകാർ അവരുടെ ജീവൻ തൃണവൽക്കരിച്ചാണ് ഒഴുക്കിലേക്ക് എടുത്തു ചാടിയത്. അവരുടെ ധൈര്യത്തെ അഭിനന്ദിക്കണമെന്നും സുപ്രിയ സുരേ ട്വിറ്ററിൽ കുറിച്ചു. പോലീസുകാരുടെ ധൈര്യത്തെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. മഹാരാഷ്ട്രയിൽ ശക്തമായ മൺസൂൺ അനുഭവപ്പെടുന്നുണ്ട്. പല ജില്ലകളിൽ വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും സാഹചര്യം നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കാനും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തെക്കൻ ഒഡീഷയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. മൺസൂൺ പാത്തി അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് തെക്കോട്ട് മാറി സജീവമായിരിക്കുന്നതിനാലും കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെയാണ് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും ഈ ജില്ലകൾ ഒഴികെയുള്ളയിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.